ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനൊരു ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് കുതിർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 20 ഈത്തപ്പഴം വരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബദാം, പിസ്ത, കാഷ്യൂ നട്ട്സ്, സീഡ്സും എടുത്തിട്ടുണ്ട്. സീഡ്സ് എന്ന് പറയുമ്പോൾ പംകിൻ സീഡ്സ് ഉണ്ട്, പിന്നെ സൺഫ്ലവർ. അപ്പോൾ ഈ സീഡ്സൊക്കെ കുറേശ്ശായിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അളവ് വേണമെങ്കിൽ കുറക്കോ കൂട്ടുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ കുറക്കോ കൂട്ടുകയോ ചെയ്താൽ മതി. പിന്നെ അത്തിപ്പഴം. അപ്പോൾ ഇതെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം റോസ്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ആ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. എന്നിട്ട് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന്, ഇതിലുണ്ടാകുന്ന വെള്ളം ഒന്ന് വറ്റി വരുന്നത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം വറ്റി വരുന്നവരെ. തികച്ചും ഹെൽത്തിയും ന്യൂട്രീഷ്യസും ആണിത്. എന്താ പറയുക, നമ്മൾ ഷുഗറിനെ ആഡഡ് ഷുഗറായിട്ട് സെപ്പറേറ്റ് ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ ഈത്തപ്പഴത്തിലുള്ള മധുരം മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ്, അത് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ സീഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എന്ത് ഇതിനായാലും സീഡ്സ് നല്ലതാണ് ശരീരത്തിന്. ബദാം, പിസ്ത എല്ലാം നമ്മുടെ ഏറ്റവും നല്ല ഇതാണ്, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതാണ്, പ്രോട്ടീൻ ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കുറുകി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ഉപ്പ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗീയോ മറ്റോ ഉള്ളതാണെങ്കിൽ അതായാലും മതി. 1 kg ഉള്ളതെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളുപ്പ് മതി, അധികമൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പാനിൽ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. നമുക്കിനി ഇതൊരു സെവൻ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 1 സെറ്റ് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.